Hi, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാനൊരു ഓട്ടട റെസിപ്പി ആയിട്ട് വന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ രാവിലെ എനിക്ക് ഇന്ന് വീഡിയോ എടുക്കലാണ്, അല്ലെങ്കിൽ പൊതുവേ ഞാൻ രാവിലെ വീഡിയോ എടുക്കാറില്ല. പക്ഷേ ഓട്ടട ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. കാരണം എനിക്ക് ഓട്ടട പറഞ്ഞാൽ വെരി ഫേവറേറ്റ് ഒരു കടിയാണ് എൻ്റെ ഓട്ടട. പക്ഷേ ഞാൻ ദുബായി വന്നിട്ട് ഓട്ടട ഉണ്ടാക്കിയിട്ടില്ല. ഈ 12 കൊല്ലമായിട്ട് ദുബായിൽ ഞാൻ ഓട്ടട ഉണ്ടാക്കിയിട്ട് നാട്ടിൽ പോയി ഉണ്ടാക്കാറുണ്ട്. കാരണം അത് ഹസ്ബൻഡ് വീട്ടിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ആ ഓട്ടടക്ക്. പക്ഷേ എനിക്ക് ഇവിടെ എത്ര ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അത്ര തുടക്കമൊക്കെ, പക്ഷേ എത്ര സ്പീഡിൽ വെച്ചാലും അത് ശരിയാവുന്നില്ല, കരിഞ്ഞ് കരിഞ്ഞ് പോവാണ്. ഓട്ടട ഫേവറേറ്റ് ഉള്ളവർക്ക് ഓട്ടടൊക്കെ കേടുവന്ന് കാണുമ്പോൾ നല്ല സങ്കടമായിരിക്കും. കാരണം നമുക്കിങ്ങനെ ഓട്ടട പൊന്തിയൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നോക്കാം നമുക്ക്. ആദ്യം ഞാൻ ഇതിലേക്ക് 1 കപ്പ് അരി തലേന്ന് ഞാൻ നനച്ചിട്ടതാണ്, രാത്രി നനച്ച് വെച്ചതാണ്. 1 കപ്പ് അരി 1 കപ്പ് അരിയാണ് ആദ്യം ഞാൻ ഇടുന്നത്. ഇത് നല്ല കുതിർന്ന് കൈകി വെച്ച അരിയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ചോറോ സോഡ പൊടിയോ അപ്പക്കാരോ ഒന്നും ചേർക്കണില്ല. അരിയും പിന്നെ എന്താ പറഞ്ഞാൽ ഇതാണ് എന്താ തേങ്ങ. 1 കപ്പ് അരി പറഞ്ഞാൽ ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുക്കും. അങ്ങനെയാണ്, തേങ്ങ എത്ര ഇടും നമ്മൾ അത്ര ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് ഒരു നമ്മൾ ദോശമാവില്ലേ, ദോശമാവിൻ്റെ പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ. അതായത് നീരുദോശല്ല, ഐ മീൻ നീരുദോശല്ല ദോശ, ദോശ ഒരു രീതിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ കാണില്ല ഈ കട്ടി കാണി ഇത് അരച്ചെടുക്കുക. അരച്ചെടുത്തിന് ഇതിലേക്ക് അരിപ്പൊടിയാണ് ഞങ്ങൾ ചേർക്കുന്നത്. അരിപ്പൊടി വരുമ്പോൾ നമ്മളെ പച്ചരിപ്പൊടിയാണ്, പത്തിരിപ്പൊടിയൊന്നുമല്ല, പച്ചരി സാധാ പച്ചരി മില്ല് കൊടുത്ത് പൊടിക്കില്ല അതാണ്. അത് 1 കപ്പ് എടുക്കണം. ഇപ്പം ഞാൻ 2 തവി കയ്യിലാണ് എടുത്തത്, അത് പറഞ്ഞാൽ 1 കപ്പ് ഉണ്ടാവും. 1 കപ്പ് എടുക്കണം. 1 കപ്പ് എടുത്തിട്ട് നല്ലോണം ഇതിൽ മിക്സ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് മാത്രമേ ഇടാനുള്ളൂ. ഉപ്പിട്ടിട്ട് ഇത് ആദ്യം ഞങ്ങൾ വെള്ളം ഒഴിക്കുന്ന മുമ്പ് ഈ മാവും പൊടിയും കൂടി നല്ലോണം കയ്യിൽ തന്നെ വേണം കൊയ്ക്കാൻ, കയ്യിൽ തന്നെ കുഴച്ചെടുക്കണം. അങ്ങനെ എന്താ പറഞ്ഞാൽ ഞങ്ങൾ മാവ് നല്ല സോഫ്റ്റാവും, ഐ മീൻ മാവ് നല്ല എന്താ പറയുക ഇങ്ങനെ ആറ് പോലെ വരുമല്ലോ മടുക്കുമ്പോൾ, ആ ഇത് വരണമെങ്കിൽ ഇങ്ങനെ മാവ് നല്ല കയ്യിൽ റെഡിയാക്കണം. റെഡി റെഡിയാക്കിയ ശേഷം ഇന്ന് ഇത് ഞങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് കയ്യിൽ തന്നെ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യണം. എന്തിനാ പറഞ്ഞാൽ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഞങ്ങൾ മാവൊക്കെ നല്ല സോഫ്റ്റാവും. അതുകൊണ്ടാണ് എന്താണ് അരിപ്പൊടി ഇട്ടിട്ട് ഞങ്ങൾ മിക്സ് ചെയ്യുന്നത്. അല്ലേ നേരെ അരി അരച്ച് ഒഴിച്ചാൽ മതി. അരി അരച്ച് ഡയറക്റ്റ് ഒഴിച്ചാൽ അത് അത്ര ടേസ്റ്റ് ആവില്ല, ഇങ്ങനെ ഈ ഒരു രീതിയിൽ വരില്ല. അതിലാണ് ചിലർ ഇതിനേക്ക് എന്താ പറയുക ചോറിടുന്നത്. ചോറിട്ടാൽ അത് ഭയങ്കര ഒട്ടലായിരിക്കും. ഞങ്ങൾ വിചാരിച്ച ഒരു രീതിയിൽ ചോറിട്ടാൽ വരില്ല. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണത് അരിപ്പൊടി ഇട്ടിട്ട്. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ആദ്യം ഒന്ന് ചുട്ടു നോക്കിയതാണ് എന്ത് പെർഫെക്റ്റ് ആയിട്ട് വരണുണ്ടെന്ന്. ഏൽക്കാൻ പോലും ബുദ്ധിമുട്ടില്ല. ഇത് ഉമ്മ വരുമ്പോൾ ഈ ചട്ടി മൈക്കിട്ടാണ് കൊണ്ടുവന്നത്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്നറിയാം. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഓട്ടട മീൻകറി കഴിക്കണമെന്ന്. പക്ഷെ എന്നാലും വരാനില്ലായിരുന്നു. അപ്പോൾ ഉമ്മ എന്താ ഇത് വരുമ്പോൾ ഓട്ടട ഇത് മൈക്കി കൊണ്ടുവന്ന് പിന്നെ എനിക്ക് നല്ല പച്ചരി കിട്ടിയെന്ന് പറഞ്ഞു റേഷൻ കുപ്പിയുടെ നിന്ന്. അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട് ഉമ്മ. ഉമ്മക്ക് എനിക്ക് ഉമ്മക്കറിയാം എനിക്ക് മാന്തൽ കറിയും ഓട്ടട പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ മാക്സിമം സ്പീഡിലാണ് വെച്ചത്. മാക്സിമം സ്പീഡിൽ വെക്കണം. എന്താ നമ്മൾ സ്പീഡ് അതിൽ വെക്കണം. വെച്ചിട്ട് ഒരു 3 മിനിറ്റ് അങ്ങനെ തന്നെ വിടണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കാൻ പാടില്ലേ. ഇത് തുറന്നു നോക്കാൻ നമ്മൾ കേക്കൊക്കെ തുറന്നു നോക്കണില്ലേ, ഇങ്ങനെ ഇങ്ങനെ തുറന്നു നോക്കാൻ പാടില്ല. ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇടയ്ക്ക് തുറന്നു നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഞങ്ങളൊരു 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. വേണമെങ്കിൽ കുറച്ച് പൊടിക്കൊന്ന് ശരിയാവാനുണ്ടാവും. അത് ഒന്നോ രണ്ടോ ആദ്യത്തെ കടി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഗ്യാസിൽ വെക്കുക. വെച്ചിട്ട് 3 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കുക. അല്ലെങ്കിൽ 5-6 മിനിറ്റ് വെക്കാനും പാടില്ല. അപ്പോഴത്തേക്ക് അത് അടി കളർ മാറും. അടി കളർ മാറി അടുത്ത ദോശക്കിൻ്റെ മുകളിൽ വെക്കണ കൊണ്ട് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആവും. ഒരു ദോശം കൊണ്ട് മറ്റൊരു ദോശം കേടുവരും. അതിനാണ് 3 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്കി നോക്കുമ്പോൾ ഞങ്ങൾ എന്താണ് കടീൻ്റെ അടി ഭാഗവും കൂടി പെർഫെക്റ്റ് ആവണം. അത് കറുത്ത രീതിയിൽ ആവരുത്. അതിനാണ് പറയുന്നത് എടുത്ത് നോക്കണം. ഇപ്പം ഇതിങ്ങനെയാണ്. അപ്പോൾ അടിയും മുകളിലും ശരിക്കും ഞങ്ങൾക്ക് ഈ ഓട്ടട കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എന്താ പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ആകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കടി, ഇഷ്ടപ്പെട്ട എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല. ഞാൻ എനിക്ക് ഉണ്ടാക്കാനും അതുപോലെ തിന്നാനും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് മറ്റുള്ളവർ ഉണ്ടാക്കി കഴിക്കുന്ന കാലം ഞാൻ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ കണ്ടില്ലെങ്കിൽ
എനിക്കിത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഇത് രാവിലെ എനിക്ക് ഞാൻ ഉണ്ടാക്കി, ഇല്ലെങ്കിൽ ഞാൻ വീക്കെൻഡ് ഒന്നും ഇത്ര വീക്കെൻഡ് ഒന്നല്ല, ഇപ്പോൾ വെക്കേഷനല്ലോ, അപ്പോൾ ഇത്ര പെട്ടെന്ന് നിൽക്കില്ല. പക്ഷേ ഇത് കടി ഉണ്ടാക്കാനുള്ള സന്തോഷം കൊണ്ട് ഇപ്പോൾ എൻ്റെ മോനക്കും ഞാൻ ഈ കടി ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവനക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. മൂത്ത മോനക്ക് അവന് വീട്ടിൽ നാട്ടിൽ പോയപ്പോൾ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട്, രണ്ട് കൊല്ലം മുന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അവനക്ക് അതിന് ടേസ്റ്റ് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവനക്ക് മീൻകരിയും ഇതും ഞാൻ രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കിയിരുന്നു. ആദ്യം നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്ന മുമ്പ് ഞാൻ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അവനക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്ന് അവനക്ക് വേണ്ടിയാണ് കേട്ടോ ഈ കടി ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾ എന്ത് പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. പക്ഷേ ഈ കടി ഞങ്ങൾ കഴിക്കുമ്പോൾ മീൻകറിൻ്റെ കൂടെ, അല്ലെ മീൻ മുളകിട്ടതിൻ്റെ കൂടെ, അല്ലെ ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും കൂടെ കഴിക്കണം. ഒരിക്കലും ഞങ്ങളിത് പച്ചക്കറിൻ്റെ കൂടെ കഴിക്കരുത്. ഞങ്ങൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടില്ല, ഞങ്ങൾ ആകെ ഡിസപ്പോയിൻ്റ് ആയിപ്പോവും. അപ്പോൾ എന്നെപ്പോലെ ഓട്ടട കഴിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഓട്ടട ഉണ്ടാക്കി കഴിക്കണം. ഹൈ സ്പീഡിൽ എപ്പോഴും കീപ്പ് ചെയ്യണം, സ്ലോ ആക്കാൻ പാടില്ല, ചോറിട്ട് അരക്കാൻ പാടില്ല, സോഡാ കാരൊന്നും ചേർക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഹൈ സ്പീഡിൽ ഉണ്ടാക്കണം. നാട്ടിൽ പോയിട്ട് അടുപ്പത്ത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്